ഷി ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിലിൽ അർജുൻ്റെ ലോറിയിൽ മരത്തടി ഉപയോഗിച്ച കയറ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടെത്തിയ ഭാഗം തന്റെ ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് പറഞ്ഞു ഈ ഭാഗത്ത് തന്നെ തെരച്ചിൽ നടത്തിയാൽ ലോറി കണ്ടെത്താനാകുമെന്നും മനാഫ് നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ശക്തമായ സിഗ്നൽ ലഭിച്ച ഭാഗത്താണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് നേവിയുടെ സോണാർ പരിശോധനയിൽ ശക്തമായ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഇന്ന് ഡ്രഡ്ജർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ വാഹനത്തിന്റെ ഭാഗം മനാഫിന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മനാഫ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് ആ ഭാഗം ക്രാഷ് കാർഡ് ഗാർഡ് കണ്ടെത്തിയിരിക്കുന്നു അത് അതിന് ചിത്രം കണ്ടിട്ടുണ്ടോ എന്താണ് അത് കാണുമ്പോൾ തോന്നുന്നത് കണ്ടെത്തിയ വേറെ ടാങ്കറിനെക്കാട്ടി കൂടുതൽ നമ്മളതാണ് പെയിന്റും എല്ലാം സെയിം നമ്മൾക്ക് ആ ബാക്ക് സൈഡിൽ വരുന്ന ഗാഡാണത് അത് അതാണത് ഇപ്പോൾ ഇന്നും ധാരാളം കയറ് കണ്ടെത്തിയിരുന്നു അപ്പോൾ ആ ലോറിയിൽ കെട്ടിയിരുന്ന മുഴുവൻ കയറും ഈ പുഴയിലുണ്ട് അപ്പോൾ മരവും അങ്ങനെ തന്നെ ഒഴുകി ഒഴുകിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട് കുറച്ചൊക്കെ മരങ്ങൾ എന്തായാലും ഒഴുകിപ്പോയിട്ടുണ്ടാവും കുറച്ച് മരങ്ങൾ ഈ അടിത്തട്ടിൽ പരന്നു കിടക്കുന്നുണ്ട് ഇന്നലെ ഈശ്വർ മൽപ്പയ്ക്ക് നാലഞ്ച് കഷ്ണം മരം മേലോട്ട് വെറുതെ കൊണ്ടുവന്നല്ലോ അല്ലാതന്നെ ഈശ്വർ മലപ്പ പറഞ്ഞ വരി അവിടെ കൊറേ മരങ്ങൾ ഇനിയും അടിത്തട്ടിലുണ്ട് അപ്പം വണ്ടി മറ്റൊരു കയറ് കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടിക്കിന് ഇനി വൈകുന്നേരമാകുമ്പോത്തേക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു വാർത്ത കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്നലെ നടത്തിയ തെരച്ചിലില് ഒരു അസ്ഥി കിട്ടിയിരുന്നു അസ്ഥി പല സ്വഭാവത്തിലൂടെ റിസൾട്ട് കൂടി വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും അതെ തീർച്ചയായിട്ടും അതിൻ്റെ ഫോറൻസിക് പരിശോധന കഴിഞ്ഞതിന് ശേഷം അത് മനുഷ്യന്റേതാണെന്നുള്ളത് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഒക്കെ പോവും ഡി എൻ എ ടെസ്റ്റിൻ്റെ സാമ്പിൾസ് പോലെ മൂന്നാളാണ് ഇവർക്ക് ഇവിടെ ഇനി പറയുന്നത് നിന്ന് ഇപ്പോൾ തന്നെ ചേരുകയാണ് ഇപ്പോൾ മരത്തടികൾ കെട്ടാൻ ഉപയോഗിച്ച കയർ കണ്ടെത്തിയ ഭാഗത്തും അതുപോലെ തന്നെ ലോഹഭാഗം ഭാഗം കണ്ടെത്തിയ ഭാഗത്തും തന്നെ അവിടെ കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് ആ തെരച്ചിൽ ഫലം കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ അർജുന്റെ കുടുംബവും മറ്റുള്ളവരുമൊക്കെ ഉള്ളത് നാവികസേന സിഗ്നൽ ശക്തമായ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഡ്രജ്ജറിൻ്റെ പരിശോധന പുരോഗമിച്ചിരുന്നത് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഡ്രഡ്ജർ അതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നടത്തിയ തെരച്ചിലാണ് ഈ കയർ കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു വാഹനവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് അവിടെ നിന്ന് ലഭ്യമാവുന്നത് അത്തരം ഭാഗങ്ങളൊന്നും തന്നെ കരയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഔദ്യോഗികമായി ഈ വാഹനത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല നമ്മൾ ആ ഭാഗങ്ങളൊന്നും തന്നെ ഇപ്പോഴും ഡ്രഡ്ജറിനകത്താണത് ഉള്ളത് ഡ്രഡ്ജറിൽ നിന്ന് അത് കരയിൽ കൊണ്ടുവന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുകയാണ് പതിവ് അവിടെ ചില വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയെന്ന വിവരം ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് മനാഫുമായി സംസാരിച്ചപ്പോഴാണ് അവിടെ കണ്ടെത്തിയത് വാഹനത്തിന്റെ ക്രാഷ് ഗാർഡാണ് എന്നും അത് തന്റെ വാഹനത്തിന്റെ ക്രാഷ് ഗാർഡാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുകയായിരുന്നു ആ ക്രാഷ് ഗാർഡ് ഇവിടെ കൊണ്ടുവന്ന് ഔദ്യോഗികമായി അത് പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിലൊരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമാവുകയുള്ളൂ ഇപ്പോൾ പരിശോധന നടക്കുന്നത് നാവികസേന ഏറ്റവും കൂടുതൽ ശക്തമായൊരു സിഗ്നൽ ലഭിച്ചു എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഡ്രഡ്ജർ പരിശോധന നടത്തിയത് ഇപ്പോൾ അവർ താൽക്കാലികമായി പരിശോധന നിർത്തിവെച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് ശേഷം വീണ്ടും പരിശോധന ആരംഭിക്കും നാവികസേനയുടെ കൂടി പങ്കാളിത്തത്തോടുകൂടിയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത് അല്പസമയത്തിനുള്ളിൽ റിട്ടയേഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും എത്തുക എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇന്ദ്രപാൽ ഒരു സിഗ്നൽ കൂടി ഇവിടെ അടയാളപ്പെടുത്തുന്നു ആ ഭാഗത്ത് ഏത് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അവർ ഈ ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദഗ്ധർക്ക് നൽകും അതോടൊപ്പം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിലും ഇന്ദ്രപാൽ പങ്കെടുക്കുന്നുണ്ട് ഈ തെ തെരച്ചിൽ ഇപ്പോൾ നാവികസേന ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ച ആ ഭാഗം കേന്ദ്രീകരിച്ച് നടക്കുന്ന ിൽ ഫലമുണ്ടാവും എന്നൊരു പ്രതീക്ഷ കുടുംബവും അതോടൊപ്പം തന്നെ ലോറിയുടെ ഉടമകളും ഇന്നലെ ഇന്നലെ നടത്തിയ തെരച്ചിലിനിടെ ഒരു അസ്ഥി കൂടമൊക്കെ കണ്ടെത്തിയിരുന്നല്ലോ അപ്പോൾ അത് ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പരിശോധനാ ഫലമൊക്കെ എപ്പോൾ വരുമെന്നാണ് കരുതുന്നത് ഇന്നലെ വൈകുന്നേരം ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അസ്ഥി കിട്ടിയത് അസ്ഥി മനുഷ്യൻ്റെതാണോ എന്ന പരിശോധനയാണ് ആദ്യം നടത്തേണ്ടത് അതിന് ഫോറൻസിക് പരിശോധനയ്ക്കാണ് അയക്കേണ്ടത് മംഗളൂരു കേന്ദ്രീകരിച്ച് ഉള്ള ലാബിലേക്ക് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അവിടെ നിന്ന് വൈകുന്നേരത്തോടുകൂടി ഇതിൻ്റെ റിസൾട്ട് ലഭിക്കും എന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഫോറൻസിക് പരിശോധനയിൽ അത് മനുഷ്യൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നീടത് ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കും മൂന്ന് പേരെയാണ് ഈ നദിയിൽ കാണാതായിട്ടുള്ളത് മൂന്ന് പേരുടെയും ഡി എൻ എ ൾ ജില്ലാ ഭരണകൂടം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇത് മനുഷ്യന്റെ അസ്ഥിയാണ് എന്ന് ബോധ്യമായാൽ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അത് മാച്ച് ആവുന്നുണ്ടോ എന്ന പരിശോധനയും നടക്കും അങ്ങനെയാണെങ്കിൽ ആരുടേതാണ് ഈ അസ്ഥി ലഭിച്ച അസ്ഥി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ ലഭിച്ച അസ്ഥി മനുഷ്യൻ്റേതാണോ എന്നതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവും മംഗളൂരുവിലെ ലാബിലേക്കാണ് അത് അയച്ചിട്ടുള്ളത് വൈകുന്നേരത്തോടു കൂടി അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ഷിരൂരിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ച് ഇരിക്കുകയാണ് ഉച്ചഭക്ഷണത്തിനായാണ് അവർ പിരിഞ്ഞത് അതിനുശേഷം വീണ്ടും തിരച്ചിൽ തുടരും എന്തായാലും ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തിരച്ചിലിൽ വലിയ പുരോഗതിയുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ കാരണം അർജുനോടിച്ച ലോറിയുടെ ക്രാഷ് ഗാർഡ് കണ്ടെത്തിയിട്ടുണ്ട് തന്റെ ലോറിയുടേതാണ് എന്ന് ലോറിയുടെ മനാഫും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ കാര്യമായ പുരോഗതി ഫലം കാണും എന്ന് തന്നെയാണ് അർജുന്റെ കുടുംബവും പ്രതീക്ഷിക്കുന്നത് ഷഫിക് നസൂറിലെയാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്